ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ക്ലബ് ഫുട്ബോൾ ഈസ് ബാക്ക്. ഇന്ന് ക്ലബ് ഫുട്ബോൾ മത്സരങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് ബുണ്ടസ് ലീഗ് സ്റ്റാർട്ട് ചെയ്യും, ലീഗ് വൺ സ്റ്റാർട്ട് ചെയ്യും, പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് പ്രഡിക്ഷൻ ടൈം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബുണ്ടസ് ലീഗ് ആൻഡ് ലീഗ് വണ്ണിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. ബയേൺ മ്യൂണിക്ക് ബുണ്ടസ് ലീഗ് ജയിക്കും, അതുപോലെ പി എസ് ജി ലീഗ് വൺ ജയിക്കും എന്നാണ് ഇത്തവണത്തെ പ്രഡിക്ഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഡീപ്പായിട്ട് പോകണമെന്ന് തോന്നുന്നില്ല. കാരണം പി എസ് ജിയുടെ കാര്യം നമുക്ക് അവിടെ അറിയാവുന്നതാണ്. അവിടെ പി എസ് ജിക്ക് ഒപ്പം പിടിക്കാൻ പറ്റുന്ന വേറെ ടീമുകളില്ല, അതുപോലെ തന്നെ മാനേജറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പി എസ് ജി ലീഗ് വൺ നേടും എന്നുള്ള കാര്യമാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവരുടെയും പ്രഡിക്ഷൻ അത് തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി സ്ഥാനങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. ഞാനധികം ലീഗ് വൺ കാണുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് ടീമുകളെക്കുറിച്ച് എനിക്ക് ഇൻഡെപ്തായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. അതേസമയം ബുണ്ടസ് ലീഗയിലേക്ക് വരുമ്പോൾ ഏറ്റവും എളുപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബയേൺ ജയിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തവണയും ബയേൺ ജയിക്കും തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ബയേൺ അവരുടെ ഏറ്റവും മെയിൻ മാനായ അതുപോലെ തന്നെ ഗോൾ സ്കോറിംഗ് ഔട്ട്ലെറ്റായ ലെവൻഡോസ്കി പോയെങ്കിൽ പോലും അവർ കാര്യമായിട്ട് ഈ സീസണിൽ അവർ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് പണി അറിയാം, അവർക്ക് അത് വർഷങ്ങളായിട്ടത് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് തന്നെ ബയേൺ ജയിക്കും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ ഇത്തവണ ബുണ്ടസ് ലീഗ ടൈറ്റിൽ കോമ്പറ്റീഷൻ കുറച്ച് നല്ല കോമ്പറ്റീറ്റീവ് ആയിരിക്കും. കാരണം ഡോർട്ട്മുണ്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും കാര്യമായിട്ടൊരു മാറ്റം ഈ സീസണിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല. എന്നാൽ പോലും ബയേൺ തന്നെയാണ് മുൻതൂക്കം. അപ്പോൾ ബയേൺ, ഡോർട്ട്മുണ്ട്, ആർ ബി ലൈപ്സിഗ് ഇൻ ദാറ്റ് ഓർഡർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. ഇനി പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ ആലോചിച്ചു, ഇനി എന്തായിരിക്കും, എന്ത് പറയും, അതുപോലെ എന്തായിരിക്കും പ്രഡിക്ഷൻ എന്നുള്ള കാര്യം ഒത്തിരി ആലോചിച്ചിട്ട് എനിക്കൊരു കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ചെൽസിയുടെ കാര്യം നമുക്ക് എടുക്കാം. ചെൽസി ഇപ്പോഴും അവർ ട്രാൻസ്ഫർ ആക്ടിവിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുക്കറലയുടെ ഡീൽ ഏറെക്കുറെ ഡണ്ണാണ്. അപ്പോൾ റൊമാനോ ഒക്കെ പറയുന്നുണ്ട്, അപ്പോൾ 62 മില്യൻ്റെ ഒരു പാക്കേജൊക്കെയാണ് അവർ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ചെൽസിയുടെ സ്പെൻഡിങ് ഏകദേശം 150 മില്യൻ്റെ അടുത്താവും. എന്നാൽ പോലും ഇനിയും പ്ലെയേഴ്സ് വരുന്നൊക്കെയാണ് പറയുന്നത്. ഡിയോങ്ങിന് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഒബമയാങ്ങിൻ്റെ പേര് കഴിഞ്ഞ ദിവസം ലിങ്കാവുന്നു, അതുപോലെ സെസ്കോയുടെ പേരൊക്കെ ലിങ്കായിരുന്നു. അപ്പോൾ ഏറെക്കുറെ 250 മില്യൻ്റെ അടുത്ത് ഒരു പക്ഷേ ചെൽസിയുടെ സ്പെൻഡിങ് ഈ സമ്മറിൽ പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു ടൈറ്റിൽ ചലഞ്ചർ ചെൽസി ആവണം. കാരണം അത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ചെൽസി ടൈറ്റിൽ ചലഞ്ച് ചെയ്യണം. അതുപോലെ മുൻ യൂറോപ്യൻ ചാമ്പ്യന്മാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെൽസിയുടെ പേര് നമ്മൾ തീർച്ചയായും അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലല്ല, ചെൽസി എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു അറിയുന്നൊരു സ്റ്റേജിലല്ല. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പ്രഡിക്ഷൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബെറ്റിംഗ് ഓഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്പർ വൺ എല്ലാവരും പറയുന്ന മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും എന്നുള്ള കാര്യമാണ്. നമ്പർ ടു ലിവർപൂൾ, അതിനുശേഷം വരുന്നത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് സംശയം. മൂന്നാം സ്ഥാനം ഇപ്പോൾ ചെൽസി, അവർ മൂന്നാം സ്ഥാനം വളർന്ന് കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തപ്പോൾ അതുകൊണ്ട് ചെൽസിന്ന് മൂന്നാം സ്ഥാനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സ്പേഴ്സും നല്ല രീതിയിൽ കോണ്ടൈനെ ബാക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്പേഴ്സ് ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. നാലാം സ്ഥാനത്ത് ചെൽസി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഞ്ചാം സ്ഥാനത്ത് ആഴ്സണൽ, ആറാം സ്ഥാനത്ത് യുണൈറ്റഡ് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇപ്പോൾ സ്പേഴ്സിന് ഒന്നാം സ്ഥാനം ഈ സീസണിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ആർഗ്യുമെൻറ്റോട് ഞാൻ അംഗീകരിക്കും. അതുപോലെ ചെൽസിക്ക് ഇനി ഇത്ര സൈനിങ്സ് നടത്തിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധ്യതയില്ല, അതിനോടും ഞാൻ അംഗീകരിക്കും. ലിവർപൂൾ ഒന്നാമതെത്താൻ സാധ്യതയില്ല, അതിനോടും ഞാൻ അംഗീകരിക്കും. കാരണം ഈ സീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീസൺ ആയിരിക്കും. കാരണം ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളൊരു സീസൺ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ചെൽസീനെ കാര്യമായിട്ടൊരു ടൈറ്റിൽ ചലഞ്ച് കഴിഞ്ഞ സീസൺ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. പക്ഷേ അവസാനമായപ്പോൾ ശരിക്കും ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മറ്റ് ടീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു സംഭവത്തിന് ഈ വർഷം മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ടോപ്പ് ഫോർ എന്ന് പറയുന്നതാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. ആരായിരിക്കും ആ നാലാം സ്ഥാനത്തെത്തുക, അല്ലെങ്കിൽ ആ മൂന്നും നാല് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ ആക്ടിവിറ്റികൾ ഇതുവരെയൊക്കെ പരാജയമാണെങ്കിൽ എന്നാലും ചിലപ്പോൾ അവർ ഇനിയും സൈനിങ്സൊക്കെ നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും, ആര് വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും യുണൈറ്റഡിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഇതാണ്, സിറ്റി, ലിവർപൂൾ, സ്പേഴ്സ് അല്ലെങ്കിൽ ചെൽസി, അതിനുശേഷം ആഴ്സണൽ, യുണൈറ്റഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. ഇനിയിപ്പോൾ ടോപ്പ് സ്കോറേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം ടോപ്പ് സ്കോറർ മുഹമ്മദ് സലാഹ് തന്നെയായിരിക്കും എന്നാണ്. അതുപോലെ പ്ലെയർ ഓഫ് ദി ഇയർ ആസ് ഓൾവേസ് കെവിൻ ഡി ബ്രോയിനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ സീസണിലെ ബ്ലാക്ക് ഹോഴ്സുകൾ ന്യൂ കാസ്റ്റൽ യുണൈറ്റഡ് ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. ഈ സീസണിൻ്റെ അവസാനം നമുക്ക് അതിനകത്തേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.